നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. വായ്പാ കുടിശ്ശിക വരുത്തുന്നവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുന്ന സർഫാസി നിയമത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമസഭാ സമിതിയുടെ ശുപാർശകളും കടലാസിൽ മാത്രമായി മാറുകയാണ്. സഹകരണ ബാങ്കുകളെ ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും യാഥാർത്ഥ്യമായില്ല. സംസ്ഥാനത്തിന്റെ സ്വന്തം സഹകരണ ബാങ്കായ കേരള ബാങ്ക് ഇപ്പോൾ സർഫാസി നിയമം അനുസരിച്ചുള്ള ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ഐ സിയുൽ കിടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മക്കളെ ഇറക്കിവിട്ട് മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്ക് വീട് ജപ്തി ചെയ്തത്. സർഫാസി നിയമം ഉപയോഗിച്ചാണ്. സി പി എം ആണ് ഈ ബാങ്ക് ഭരിക്കുന്നതും. ഈ നിയമം കാരണം ജനങ്ങൾക്കുള്ള ദുരിതം പഠിക്കാൻ നിയമസഭ താൽക്കാലിക സമിതിയെ നിയമിക്കുകയും ചെയ്തിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് മാത്രമുള്ള ഈ നിയമപ്രകാരം ജപ്തി നടപടികൾ പാടുള്ളൂവെന്നും അന്ന് പറഞ്ഞിരുന്നു. വായ്പയുടെ മുന്നിൽ 2 ഗഡുക്കൾ അടച്ചു കഴിഞ്ഞാൽ നിയമം ബാധകമാക്കരുതെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു. സർക്കാരിന്റെ ഈ നിലപാടും പ്രളയം, കോവിഡ് എന്നിവ കാരണവും ജപ്തി നടപടികൾ തൽക്കാലം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയതോടെ ആശങ്കയിലാകുന്നത് നിരവധി പാവങ്ങളാണ്.